നമസ്കാരം. ഗസയിൽ നടക്കുന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഏത് വിധേനയും ഇസ്രായേലിനെ പരാജയപ്പെടുത്താൻ വേണ്ടി ലോകത്തിലെ മതമൗലിക സംഘടനകളെല്ലാം തന്നെ ഒന്നിക്കുന്നു എന്നത് ഒരു പുതിയ വാർത്തയല്ല. പക്ഷേ ഇപ്പോൾ അതിൽ പ്രധാനമായിട്ടുള്ള ഒരു ചുവടുവെപ്പ് നടത്തിയിരിക്കുന്നു. ഹമാസും ഇസ്ലാമിക് ജിഹാദ് ഗ്രൂപ്പുകളുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു. ലെബനൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ള എന്ന ഭീകരവാദ സംഘടന എന്തായാലും ഗസയിൽ ഗസയുടെ സംരക്ഷണത്തിനായി ഹമാസിനെ സഹായിക്കാൻ വേണ്ടി പുതിയ മുന്നണി ഉണ്ടാക്കാനുള്ള ധാരണ കൃത്യമായും ഈ ഒരു യോഗത്തിൽ ഉരുത്തിരിഞ്ഞു വന്നു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും പലസ്തീൻ തീവ്രവാദ സംഘടനകളായ ഹമാസിൻ്റെയും ഇസ്ലാമിക ജിഹാദിൻ്റെയും മുതിർന്ന ഉദ്യോഗസ്ഥർ ലെബനീസ് തീവ്രവാദ ഗ്രൂപ്പായ ഹിസ്ബുള്ളയുടെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു. എന്തായാലും ഹമാസും ഇസ്ലാമിക് ജിഹാദ് ഗ്രൂപ്പും ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രല്ലയുമായി ചർച്ച നടത്തിയെന്നാണ് ഹിസ്ബുള്ള സ്ഥിരീകരിച്ചിരിക്കുന്നത് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ പറയുന്നത്. ഹമാസ് നേതാവ് സാലിഹ് അൽ അറൂറിയുമായും ഇസ്ലാമിക് ജിഹാദ് നേതാവ് സിയാദ് നഖാല ബിയോങ്ങുമായും നസ്രല്ല കൂടിക്കാഴ്ച നടത്തിയതാണ് ഒരു സ്ഥിരീകരണം ഉള്ളത്. ലെബനനിലെ ഒരു അജ്ഞാത കേന്ദ്രത്തിലായിരുന്നു ഈ കൂടിക്കാഴ്ച നടന്നതെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നു. എന്തായാലും ഗസയിൽ ഹമാസുമായുള്ള ഇസ്രായേലിൻ്റെ യുദ്ധത്തിൽ ഒരു പുതിയ മുന്നണി ഉണ്ടാക്കാനുള്ള ധാരണ ഈ യോഗത്തിൽ ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലൊരു മുന്നണി ഈ പ്രതിരോധത്തിനിറങ്ങിയാൽ, യുദ്ധത്തിന് ഇസ്രായേലുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയാൽ, അമേരിക്ക ഉൾപ്പെടെയുള്ള ഇസ്രായേലിൻ്റെ സഖ്യരാഷ്ട്രങ്ങൾ ഈ യുദ്ധത്തിലേക്ക് ഇറങ്ങുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മാത്രമല്ല അത് പശ്ചിമേഷ്യയുടെ സർവനാശത്തിലേക്ക് കളം ഒരുക്കും. എന്തായാലും ഹമാസിനെയും ഇസ്ലാമിക തീവ്രവാദികളെയും സംബന്ധിച്ചിടത്തോളം അവർക്ക് പലസ്തീനിലെ പാവപ്പെട്ട ജനതയല്ല പ്രാമുഖ്യം, അവർക്ക് അവരുടെ സാമ്രാജ്യത്വമാണ്, അവരുടെ അധീശത്വമാണ്, ഇസ്ലാമിക രാജ്യ സ്ഥാപിച്ചെടുക്കലാണ്. ഇതൊന്നും തന്നെ ഇസ്രായേൽ അംഗീകരിച്ച് നൽകുകയില്ല. ഏതെങ്കിലും തരത്തിൽ ഒരു മുന്നണി ആ യുദ്ധഭൂമിയിൽ രൂപപ്പെട്ടാൽ, ഇസ്രായേലിനെതിരെ രൂപപ്പെട്ടാൽ, അമേരിക്കയും ഇസ്രായേലിൻ്റെ സഖ്യരാഷ്ട്രങ്ങളും കൈയും കെട്ടി നോക്കിയിരിക്കില്ല. അത് വലിയൊരു സംഘർഷത്തിലേക്ക് വഴിവെക്കുമെന്നതിൽ യാതൊരു തർക്കവുമില്ല.